ഇന്ന് നമ്മൾ ഡിസംബർ 12-ന്റെ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിസംബർ 12 അന്താരാഷ്ട്ര ഹെൽത്ത് കവറേജ് ദിനമാണ്. ഡിസംബർ 12 അന്താരാഷ്ട്ര ഹെൽത്ത് കവറേജ് ദിനമാണ്. നെക്സ്റ്റ് വൺ, ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ഡബിൾ സെഞ്ചുറി നേടിയത്? ഉത്തരം ഇഷാൻ കിഷൻ. നോട്ട് ചെയ്യുക, ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ഡബിൾ സെഞ്ചുറി നേടിയത് ഉത്തരം ഇഷാൻ കിഷൻ. ഉത്തരം ഇഷാൻ കിഷൻ. നെക്സ്റ്റ് വൺ, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയവരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തെത്തിയ താരം? ഉത്തരം വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയവരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തെത്തിയ താരം? ഉത്തരം വിരാട് കോഹ്ലി. നെക്സ്റ്റ് വൺ, 2022 ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്ന പന്ത്? ഉത്തരം അൽ ഹിലം. ഇതിന്റെ അർത്ഥം സ്വപ്നം എന്നാണ്. 2022 ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്ന പന്ത്, ഇതിന്റെ പേര് അൽ ഹിലം. ഇതൊരു അറബിക് വേർഡാണ്. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് സ്വപ്നം. അതേപോലെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്, ഗ്രൂപ്പ് ഘട്ടം മുതൽ ക്വാർട്ടർ ഫൈനൽ വരെയുള്ള മത്സരങ്ങൾക്ക് ഉപയോഗിച്ച പന്ത്, ഇതിന്റെ ഉത്തരം അൽ റിഹില. ഗ്രൂപ്പ് ഘട്ടം മുതൽ ക്വാർട്ടർ ഫൈനൽ വരെയുള്ള മത്സരങ്ങൾക്ക് ഉപയോഗിച്ച പന്തിന്റെ പേര് അൽ റിഹില. ഈ വാക്കിന്റെ അർത്ഥം യാത്ര. നെക്സ്റ്റ് വൺ, 2022 ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി? ഉത്തരം സുഖ്വിന്ദർ സിംഗ് സുഗു. 2022 ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തിയാണ് സുഖ്വിന്ദർ സിംഗ്. ഉപമുഖ്യമന്ത്രി മുകേഷ് അഗ്നിഹോത്രി. നെക്സ്റ്റ് വൺ, 2022 നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ MD നിയമിതനായത്? ഉത്തരം മീനേഷ് സി ഷാ. 2022 നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ MD നിയമിതനായത്? ഉത്തരം മീനേഷ് സി ഷാ. നെക്സ്റ്റ് വൺ, 2022 സുപ്രീം കോടതി ജഡ്ജിയായി ചുമതലയേൽക്കുന്നത്? ഉത്തരം ദീപാങ്കർ ദത്ത. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണ്. 2022 സുപ്രീം കോടതി ജഡ്ജിയായി ചുമതലയേൽക്കുന്നത്? ഉത്തരം ദീപാങ്കർ ദത്ത. നെക്സ്റ്റ് വൺ, 2022 IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഹിമാലയൻ സസ്യങ്ങൾ, അതായത് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെയാണ് ഈ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. മെയ്സോട്രോപ്പിസ് പെലിറ്റ, ഫ്രിറ്റില്ലേരിയ സിറോസ, ഡാക്ടിലോറിസ ഹറ്റേജിരിയ, ഇവയാണ് റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഹിമാലയൻ സസ്യങ്ങൾ. നെക്സ്റ്റ് വൺ, 2022 അരുണാചൽ പ്രദേശിൽ കണ്ടെത്തിയ റെൻ ബാബ്ലർ സ്പീഷീസ്? ഉത്തരം ലിസു റെൻ ബാബ്ലർ. നെക്സ്റ്റ് വൺ, 2022 എമിറേറ്റ്സ് ലൂണാർ മിഷന്റെ ഭാഗമായി വിക്ഷേപിച്ച UAE ആദ്യത്തെ മൂൺ റോവർ? ഉത്തരം റാഷിദ് റോവർ. 2022 എമിറേറ്റ്സ് ലൂണാർ മിഷന്റെ ഭാഗമായി വിക്ഷേപിച്ച UAE ആദ്യത്തെ മൂൺ റോവർ? ഉത്തരം റാഷിദ് റോവറാണ്. വിക്ഷേപണ കേന്ദ്രം ഫ്ലോറിഡയിലെ കേപ്പ് കനാവറൽ. ഈ മൂൺ റോവർ, അതായത് റാഷിദ് റോവർ, വഹിച്ച റോക്കറ്റിന്റെ പേര് സ്പേസ് എക്സ് ഫാൽക്കൺ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യ 3D ബയോ പ്രിന്റിംഗ് സെന്റർ ഓഫ് എക്സലൻസ് നിലവിൽ വന്നത്? ഉത്തരം ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യ 3D ബയോ പ്രിന്റിംഗ് സെന്റർ ഓഫ് എക്സലൻസ് നിലവിൽ വന്നത് ബാംഗ്ലൂരാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാമായി പ്രഖ്യാപിക്കപ്പെട്ട ഫാം? ഉത്തരം കേരള സീഡ് ഫാമാണ്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാമായി പ്രഖ്യാപിക്കപ്പെട്ട ഫാമാണ്. ഉത്തരം കേരള സീഡ് ഫാം. ആലുവയിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി സ്വന്തമായി ക്ലൈമറ്റ് ചേഞ്ച് മിഷൻ ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായി സ്വന്തമായി ക്ലൈമറ്റ് ചേഞ്ച് മിഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാട്. നെക്സ്റ്റ് വൺ, 2022 സാനിറ്റേഷൻ വർക്കേഴ്സ് ഡെവലപ്മെന്റ് സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം? ഉത്തരം തമിഴ്നാടാണ്.
2022 ഡിസംബറിൽ സാനിറ്റേഷൻ വർക്കേഴ്സ് ഡെവലപ്മെന്റ് സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാട്. നെക്സ്റ്റ് വൺ, 2022 ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയത്? ഉത്തരം UAE ആണ്. 2022 ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയത്? ഉത്തരം UAE. രണ്ടാം സ്ഥാനം ജർമ്മനിയാണ്. ഈ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 87 ആണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, ഈ പാസ്പോർട്ട് ഇൻഡെക്സിൽ ഏറ്റവും ദുർബലമായ പാസ്പോർട്ട്? ഇതിന്റെ ഉത്തരം അഫ്ഗാനിസ്ഥാനാണ്. നെക്സ്റ്റ് വൺ, 2022 ക്ഷയരോഗ നിയന്ത്രണ പരിപാടിക്കുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം? ഉത്തരം മേഘാലയ. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക, 2022 ക്ഷയരോഗ നിയന്ത്രണ പരിപാടിക്കുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം? ഉത്തരം മേഘാലയ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി സ്റ്റിക്കർ ബേസ്ഡ് ഡെബിറ്റ് കാർഡായ ഫസ്റ്റ് ആപ്പ് പുറത്തിറക്കിയ ബാങ്ക്? ഉത്തരം IDFC ഫസ്റ്റ് ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി സ്റ്റിക്കർ ബേസ്ഡ് ഡെബിറ്റ് കാർഡായ ഫസ്റ്റ് ആപ്പ് പുറത്തിറക്കിയ ബാങ്ക്? ഉത്തരം IDFC ഫസ്റ്റ് ബാങ്ക്. ലാസ്റ്റ് വൺ, 2022 ഡിസംബറിൽ അന്തരിച്ച ഒളിമ്പ്യനും ഏഷ്യൻ ഗെയിംസ് വെങ്കല മെഡൽ ജേതാവുമായ അത്ലറ്റ്? ഉത്തരം കെന്നത്ത് പവൽ. 2022 ഡിസംബറിൽ അന്തരിച്ച ഒളിമ്പ്യനും ഏഷ്യൻ ഗെയിംസ് വെങ്കല മെഡൽ ജേതാവുമായ അത്ലറ്റ്? ഉത്തരം കെന്നത്ത് പവൽ. ഇത്രയുമാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.